നമസ്കാരം. അന്യോന്യത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഇന്നുള്ളത് പ്രിയപ്പെട്ട കഥാകാരി ശ്രീമതി കെ ആർ മീര. മീര, നമസ്കാരം. നമസ്കാരം. മീര ഒരു പുതിയ കഥ എഴുതിയിരിക്കുന്നു. അതൊരു വാർത്തയല്ല, പക്ഷേ ആ കഥ ഭഗവാന്റെ മരണം എന്നതാണ്. ഇപ്പോഴത്തെ അസഹിഷ്ണുതയെക്കുറിച്ചുള്ള ഒരു വിവാദത്തിൽ ഒരു നിലപാടെടുക്കുന്ന കഥ, അസഹിഷ്ണുത വിരുദ്ധ കഥ, അങ്ങനെ വിശേഷിപ്പിച്ചാൽ അധികം പറ്റാവുമോ? ഇല്ലെന്ന് തോന്നുന്നു. അത് വായനക്കാരുടെ സ്വാതന്ത്ര്യമാണ്, എങ്ങനെയാണ് ഒരു കഥയെ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളത്. പക്ഷേ ആ കഥ ആരെങ്കിലും എഴുതിയേ തീരൂ എന്ന് ഞാൻ വിചാരിച്ചൊരു കഥയാണ്. മറ്റാരും എഴുതാത്തത് കൊണ്ട് ഞാൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ആ കഥ പ്രസിദ്ധീകരിച്ച് വന്ന് ദിവസങ്ങളാവുന്നു. അനുകൂലമായോ പ്രതികൂലമായോ എന്തെങ്കിലും പ്രതികരണങ്ങളുണ്ടായോ? അനുകൂലമായി ധാരാളം പ്രതികരണങ്ങളുണ്ടായി. അത് പ്രത്യേകിച്ചും എന്നെ സന്തോഷിപ്പിച്ചത് കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും പ്രവർത്തകരും ധാരാളമായി കഥയെ പ്രശംസിക്കുകയും അത് ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നെനിക്ക് തോന്നി. ഇടതുപക്ഷ അനുഭാവികളെന്ന് ഞാൻ പറയുമ്പോൾ പ്രവർത്തകർ മാത്രമല്ല, ഇടതുപക്ഷ അനുഭാവം, ഇടതുപക്ഷത്തോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന സെക്യുലറായ ഒരു വലിയ വിഭാഗം, അതിലെല്ലാം മതവിശ്വാസികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷകരമായ കാര്യം. അത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഈ പക്ഷത്തിന് വിരുദ്ധമായൊരു പക്ഷവും ഉണ്ടല്ലോ. അറിഞ്ഞുകൂടാ, പുറത്ത് എൻ്റെ നേർക്ക് നേരെ ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്കറിയില്ല, എൻ്റെ അറിവിലുണ്ടായിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു കഥ വായിച്ച് ആളുകൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർ തന്നെ ആക്രമിക്കേണ്ടവർ മാനസാന്തരപ്പെട്ടു. അതെ അതെ. മീരയുടെ കഥയിൽ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൂടാ, സൂക്ഷ്മമായ രാഷ്ട്രീയം ഉണ്ട് എല്ലാ കഥകളിലുണ്ട്. എൻ്റെ രാഷ്ട്രീയം കൃത്യമായി അത് ജെൻഡർ രാഷ്ട്രീയമായാണ്, ജെൻഡർ പൊളിറ്റിക്സ് ആണെങ്കിലും അല്ലാതെ എൻ്റെ രാഷ്ട്രീയ അനുഭാവമാണെങ്കിലും രാഷ്ട്രത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുമൊക്കെയുള്ള എൻ്റെ സങ്കല്പങ്ങളാണെങ്കിലും എല്ലാ കഥകളിലും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരോക്ഷമായിട്ടാണെങ്കിലും സൂക്ഷ്മമായിട്ടാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന കഥകളിലെടുത്ത ആ രാഷ്ട്രീയ നിലപാടുകളുടെ തുടർച്ചയും വളർച്ചയും വികാസവും തന്നെയാണ് ഇതിലുള്ളത്. എല്ലാ കഥകളിലും ഉള്ളത്. ഇതിലുമുള്ളത് അങ്ങനെ തന്നെ. ഇതിലും അങ്ങനെ തന്നെയാണ്. ഈ പ്രശ്നം അസഹിഷ്ണുത എന്ന പേരിൽ ഇപ്പം നമ്മളൊരു ഒരു ടാഗ് ലൈനൊക്കെ കൊടുത്ത് വിശേഷിപ്പിക്കുന്ന ഈ അവസ്ഥ ഇന്ത്യയിലിപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ പല നിലപാടുകളും ഏറ്റുമുട്ടുന്നുണ്ട്. ആ ഘട്ടത്തിലും ഇങ്ങനെ ഒരു കഥ എഴുതേണ്ടതുണ്ട് എന്ന് തോന്നാൻ എന്താ കാരണം? അല്ല, ഈ ഘട്ടത്തിലാണ് ഒരു കഥ വരേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റാരെങ്കിലും എഴുതിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയൊരു കഥയാണ്. മറ്റാരും എഴുതാതിരുന്നത് കൊണ്ടാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വകവയ്ക്കാതെ ഞാൻ തന്നെ അത് എഴുതാൻ ശ്രമിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ചതും. കാരണം ഇത് കേവലം അസഹിഷ്ണുതയുടെ മാത്രം പ്രശ്നമല്ല, നമുക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളും കേവലം അസഹിഷ്ണുത എന്നെഴുതിത്തള്ളാൻ എന്നെപ്പോലെ ഒരു എഴുത്തുകാരിക്ക് കുറേ കാലം പത്രപ്രവർത്തകയായി ജോലി ചെയ്ത ഒരാൾക്ക് സാധിക്കുന്നതേയില്ല. നമുക്ക് ചുറ്റും ക്രിമിനൽ ഒഫൻസിൻ്റെ ഒരു വലിയ ലോകം പടുത്തുയർത്തപ്പെടുന്നത് വളരെ ഭീതിയോടെ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെപ്പോലൊരു എഴുത്തുകാരിക്ക് മറ്റെന്താണ് മാർഗം? ഈ പ്രശ്നത്തിൽ എവിടെയെങ്കിലും പരോക്ഷമായോ പ്രത്യക്ഷമായി തന്നെയോ ചിലപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഒരു ആനുഷംഗിക പരാമർശം എന്ന നിലയ്ക്ക് ഒക്കെ അഭിപ്രായം പറഞ്ഞ ആളുകൾ, അതിൽ ഷാരൂഖ് ഖാൻ മുതൽ ആമിർ ഖാൻ വരെയുള്ള ആളുകൾ നിരന്തരം ആക്രമിക്കപ്പെട്ട് അവർ പോലും പതറിപ്പോകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായ ഒരു സ്ഥിതി കൂടി മീര മുന്നിൽ കാണുന്നുണ്ടായിരുന്നു ഇത് എഴുതുമ്പോൾ. തീർച്ചയായും. പ്രത്യേകിച്ചും MM കൽബുർഗിയുടെ മരണം വല്ലാതെ പിടിച്ചുലച്ചു കളഞ്ഞൊരു സംഭവമാണ്. കാരണം അത് ഒരു മരണങ്ങളുടെ ഒരു പരമ്പരയിൽ മൂന്നാമത്തേതോ നാലാമത്തേതോ ആണ്. ഇത്തരം പണ്ഡിതന്മാർക്ക് നേരെ, വയോധികരായ പണ്ഡിതന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാതിരിക്കില്ലല്ലോ. എന്നെപ്പോലൊരു എഴുത്തുകാരിയെ എനിക്ക് അതിന് സെൻസിറ്റീവ് അല്ലെങ്കിൽ, അത്തരം സംഭവങ്ങളോട് സെൻസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനുഷ്യപക്ഷത്തു നിന്ന് എഴുതാൻ സാധിക്കുക? ഈ ആക്രമണങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞപ്പോഴൊക്കെ ഒരേപോലെ ഉയർന്നു വന്ന ഒരു വാദമുണ്ടായിരുന്നു, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അതെടുത്ത് സാമാന്യവൽക്കരിക്കുന്നു, അതൊരു തെറ്റായ സന്ദേശമാണ് രാജ്യത്ത് നൽകുന്നത് എന്ന്
പലരും വാദിച്ചിരുന്നു. ആ വാദത്തോട് എന്ത് പറയും? എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളായി നമുക്ക് തള്ളിക്കളയാമായിരുന്നു. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം, ഏതെങ്കിലും ഒരു പ്രത്യേക ദേശ രാഷ്ട്രീയ സംവിധാനത്തിൽ മാത്രം സംഭവിച്ച കാര്യങ്ങളായിരുന്നെങ്കിൽ. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ കാണുന്നു. സൗത്ത് ഇന്ത്യയിൽ കാണുന്നു, നോർത്ത് ഇന്ത്യയിൽ കാണുന്നു, മധ്യേന്ത്യയിൽ കാണുന്നു. അപ്പം നമ്മളതിനെപ്പറ്റി വ്യാകുലപ്പെടാതിരിക്കാൻ ഒക്കെയാന്ന് പറയുന്നത് ഭയങ്കര വിഡ്ഢിത്തമാണ്. ഈ സമയത്തെങ്കിലും നമുക്ക് ഉണർന്ന് അതിനെതിരെ പ്രതികരിച്ചേ തീരും. ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു നിലപാടെടുക്കുന്ന ആളുകളെ ആ നിലപാടിൻ്റെ പേരിൽ ആക്രമിച്ച് കൊല്ലുന്നത് വഴി എന്താണ് ഇതിൻ്റെ സംഘാടകർ, ആസൂത്രണം ചെയ്ത ആളുകൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. രാഷ്ട്രീയ ആക്രമണങ്ങളും അതിനും കൊലപാതകങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും കേരളത്തിൽ തന്നെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലൊട്ടാകെ ഉണ്ടായിട്ടുണ്ട്. എതിർകക്ഷികളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്ക് കുടുംബ വഴക്കുകളിൽ പോലും സംഭവിച്ചു കാണാറുണ്ട്. പക്ഷേ വിമത ശബ്ദങ്ങളെ ഒന്നാകെ ഉന്മൂലനം ചെയ്യാനുള്ളൊരു ശ്രമം വളരെ സംഘടിതമായി ആസൂത്രിതമായി ഉണ്ടാകുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് ഭയപ്പെടാതിരിക്കാൻ വയ്യല്ലോ. ഈ ഭയമെന്ന് പറയുന്നത് ഭയമല്ല, അത് നാം ജാഗ്രത പാലിക്കണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിനെയാണ് ഞാനിപ്പോൾ ഭയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഭയം എന്ന വാക്കും ദയവ് എന്ന വാക്കും രണ്ട് വിപരീത വാക്കുകളായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പരക്കെ പറഞ്ഞു വിടുന്ന അസഹിഷ്ണുത, സഹിഷ്ണുത, അതിനെ പകരം വെക്കുകയാണോ മീര ഈ വാക്കുകൾ കൊണ്ട്? എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും എല്ലാ മനുഷ്യർക്കും ബാധകമായ ചില പ്രശ്നങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ കൂടിയാണ് എൻ്റെ ആഗ്രഹം. അതായത് ദയവ് എവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? ഒരു സമൂഹമെന്ന നിലയിൽ ഇന്ത്യക്കാർക്ക് ദയവ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് കുറേ കാലമായി എന്നെ വ്യാകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളുടെ ഇടം അപഹരിക്കാൻ സമൂഹത്തിൽ നമുക്കൊന്നും ഒരു തരത്തിലുള്ള മനസാക്ഷിക്കുത്ത് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം. അത് അപഹരിക്കാൻ, അതിനെ ചോദ്യം ചെയ്യാനും അതിൽ കടന്നു കയറാനും സാമാന്യ ജനത്തിന് യാതൊരു വിഷമവും തോന്നുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടിരിക്കുന്നു. സ്വന്തം അറിവുകേടിനെ കുറിച്ച് ഇത്രയും അഭിമാനത്തോടെ സംസാരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നാം അടുത്ത കാലത്താണ് കണ്ടുവരുന്നത്. ഈ അസഹിഷ്ണുത എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗത്തിന് ഉപയോഗിക്കപ്പെടുന്ന ആളുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. അവരെ ദയവിലൂടെ പരിരക്ഷിക്കാൻ കഴിയും എന്ന ഒരു സന്ദേശം ആണോ ഈ കഥയ്ക്ക് പറയുന്നത്? അത് മാത്രമല്ല അതിലെ സന്ദേശം. ആക്രമങ്ങൾ, ഏത് തരത്തിലുള്ള അതിക്രമങ്ങളും ശാരീരികമായ ഉന്മൂലനങ്ങൾ വഴി യാതൊന്നും മാറുന്നില്ല എന്നുള്ളൊരു സത്യം ഓർമ്മിപ്പിക്കുക എന്നത് കൂടാതെ ബഹുസ്വരതയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യം എന്നതുകൂടി എനിക്കതിൽ ആ കഥയിലൂടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അമരയുടെ പരിവർത്തനത്തിൽ ഈ ഭഗവാന്റെ നിലപാട് മുതൽ അവിടെ കൂടിയ ആളുകളുടെ സ്നേഹം അടക്കം ഉണ്ട്. പക്ഷെ അതിനപ്പുറം ഉള്ള ഒരു കാര്യം കാവേരിക്ക് സംഭവിക്കുന്ന ദുരന്തമാണ്, രാഷ്ട്രീയ ദുരന്തം. കാവേരി എന്ന കഥാപാത്രത്തെ കഥാകാരി എങ്ങനെ കാണുന്നു? കാവേരി എന്ന കഥാപാത്രം ഒരു പക്ഷേ എൻ്റെ തന്നെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം കാവേരി എന്ന കഥാപാത്രം എൻ്റെ മനസ്സിൽ കടന്നു കയറിയത് ഒരു ദിവസം പത്രത്തിൽ കണ്ട ഒരു ചിത്രമാണ്. ആക്രമിക്കപ്പെട്ട ഒരു ദളിത് പെൺകുട്ടിയുടെ ചിത്രം. അത് ഞാൻ ആ കഥയിൽ വിവരിച്ചതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഞാൻ വിചാരിച്ചത് ആ കുട്ടി വളരെ സുതാര്യമായ ഒരു ചുവന്ന തുണി കൊണ്ട് ശരീരം മൂടിയിരിക്കുന്നു എന്നാണ്. പിന്നീടാണ് അത് മനസ്സിലായത് രക്തക്കറകളാണ്. അത് ദിവസങ്ങളോളം നമ്മുടെ ഉറക്കത്തെ കെടുത്തുന്ന ഒരു ചിത്രമായിരുന്നത്. അത്തരം അതിക്രമങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 6 പതിറ്റാണ്ടിന് ശേഷവും ഈ രാജ്യത്ത് അരങ്ങേറുന്നുണ്ടെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിലുള്ള നമ്മുടെ ഏറ്റവും വലിയ പരാജയത്തെ കാണിക്കുന്നതാണ്. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ഈ ഭൂമി ആരുടേതായിരുന്നു എന്ന ഓർമ്മ നമുക്ക് മറന്നു പോകുന്നു. അത് അംബാനിയുടേതും അദാനിയുടേതും ആയിരുന്നില്ല, അത് ആദിവാസികളുടെയും ദളിതരുടേതുമായിരുന്നു. അത് കാരണക്കാരാരായിരുന്നാലും അതിൻ്റെ കാരണം എന്തായിരുന്നാലും മരണം നടന്നില്ല എന്ന് പറയാനാവുന്നില്ല. മരണങ്ങൾ സംഭവിച്ചത് തന്നെയാണ്, അതിക്രമങ്ങൾ സംഭവിച്ചത് തന്നെയാണ്. ഏത് വിധത്തിലാണ് ഈ നാട്ടിലെ സ്ത്രീ ശരീരങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്നുള്ളത് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നു. അതൊക്കെ മതത്തിൻ്റെ പേരിലാവുമ്പോഴാണ്, എന്നിട്ട് മതത്തിൻ്റെ പേരിൽ നാം അഭിമാനിക്കുമ്പോഴാണ്, മറ്റൊന്നിൻ്റെ പേരിലും അഭിമാനിക്കാൻ അവകാശമില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ അവകാശമില്ല എന്ന് സ്വയം തോന്നുന്ന ഒരാൾക്ക്, അതിൻ്റെ അപകർഷത ഉള്ള ഒരാൾക്ക് മാത്രമേ ഞാനൊരു പുരുഷനാണ്, ഞാനൊരു ഇന്ന മതക്കാരനാണ് എന്ന പേരിൽ അഭിമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കേന്ദ്ര കഥാപാത്രം ആദ്യം അക്രമിയായും
പിന്നീട് അനുനയിക്കപ്പെട്ടവനൊക്കെ ആയിട്ട് മാറുന്ന ആ കഥാപാത്രം അമര. അമര ഫലത്തിൽ ആരും ഇല്ലാത്ത ഒരാളാണ്, അനാഥനാണ്, വളരെ ചെറിയ ചില ബന്ധങ്ങൾ മാത്രം, ചേച്ചിയെ പോലുള്ള ചില ബന്ധങ്ങൾ മാത്രം ഉള്ള ഒരാളാണ്. ആ അനാഥത്വത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്നേഹം കിട്ടാതെ വളർന്നവരാണോ ഇത്തരത്തിൽ വഴിപിഴക്കപ്പെട്ടു പോകുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? ഒരുപക്ഷെ സ്നേഹം എന്നതിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതനുസരിച്ചിരിക്കും. അമര സ്നേഹിക്കപ്പെട്ടില്ല, സ്നേഹിക്കപ്പെടാത്ത ഒരാളാണെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. വേണ്ട വിധത്തിൽ സ്നേഹിക്കപ്പെട്ടിട്ടില്ല. ഏതാണ് നല്ലത്, ഏതാണ് തീയത് എന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രം അയാളെ ആരും സ്നേഹിച്ചിട്ടില്ല. നാം ഈ കാണുന്ന ചുറ്റുപാടും കാണുന്ന പല പൗരന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. നിരത്തിൽ കാണുന്ന ആളുകൾ, അതിക്രമികൾ, വെറുതെ നിൽക്കുന്ന പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ, ഈ നാട്ടിലെ ചെറിയ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്ന ഒരു അവകാശ, ചെറിയ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അതിഭയങ്കരമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം, ഇത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ശരിക്കും അരുത് എന്ന് പറയാൻ ആരുമില്ലാത്ത ഒരവസ്ഥ സമൂഹത്തിന് മൊത്തമായി ഇത് കാണുന്നുണ്ട്. ഈ വിവാദങ്ങൾക്കിടയിൽ ആക്രമണ ഭീഷണി നേരിട്ട, വധഭീഷണി നേരിട്ട ഒരു എഴുത്തുകാരൻ്റെ പേരും ഭഗവാൻ എന്നാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ പേരും പ്രൊഫസർ ഭഗവാൻ എന്നാണ്. അതിലപ്പുറം ഭഗവാൻ ഒരു പ്രതീകമായി ഈ കഥയിൽ വളരുന്നുമുണ്ട്. എന്താണ് ഭഗവാൻ എന്ന കഥാപാത്രത്തിൻ്റെ വിവക്ഷകൾ? ഭഗവാൻ എന്ന കഥാപാത്രത്തിൻ്റെ വിവക്ഷ അത് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ആ പേര്, അതിൻ്റെ സങ്കല്പം, മതവുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഭഗവാൻ എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്ന് തന്നെയാണ്. അപ്പം ഈശ്വരനില്ലാതെ മതമില്ല, അല്ലെങ്കിൽ ഓരോ മതത്തിനും വരെ ഈശ്വരൻ ഒരു ഈശ്വരൻ കൂടിയേ തീരും. അപ്പോൾ ആ വിധത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഭഗവാൻ ഒരു വലിയ പ്രതീകമാണ്. 2013 കൊല്ലപ്പെട്ട ദബോൾക്കർ എന്ന ഡോക്ടർ ദബോൾക്കറുടെയും 2015 ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ട ഗോവിന്ദ് പൻസാരയുടെയും 2015 തന്നെ കൊല്ലപ്പെട്ട ഡോക്ടർ കൽബുർഗിയുടെയും ഒക്കെ ഒരു പ്രതീകമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, വധഭീഷണി നേരിടുന്ന ഡോക്ടർ കെ എസ് ഭഗവാൻ. ഡോക്ടർ കെ എസ് ഭഗവാനെ മീര ഇതിനുശേഷം അറിഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതെ, അത് വലിയ കൂടിക്കാഴ്ചയെ കുറിച്ച് പറഞ്ഞാൽ അത് വലിയ വളരെ യാദൃശ്ചികവും അത് ഇപ്പം തന്നെ ആലോചിക്കുമ്പോൾ വലിയൊരു അവിശ്വസനീയമായി തോന്നുന്നൊരു സന്ദർഭമാണ്. അതായത് ഞാൻ ലക്നൗ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി ലക്നൌവിൽ എത്തുമ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിൽ ലക്നൗ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായ, ആദ്യത്തെ അവസാനത്തെ വനിതാ വൈസ് ചാൻസലറായ ഡോക്ടർ രൂപരേഖ വർമ്മ സംഘടിപ്പിച്ച ഫാസിസത്തിനെതിരെയുള്ള ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഡോക്ടർ കെ എസ് ഭഗവാനും ഡോക്ടർ നായിക്കും എത്തിയിരുന്നു. അപ്പോൾ ഈ കഥ ഞാൻ എഴുതി മലയാളം വാരികയ്ക്ക് അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണുകയും ഞാനിങ്ങനെ ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഡോക്ടർ രൂപരേഖ വർമ്മ അറിയുകയും ഡോക്ടർ രൂപരേഖ വർമ്മ എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ ഇടപെട്ടു, അത് കഥയെപ്പറ്റി ചോദിച്ചു. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ഞാനൊരിക്കലും ഈ കഥ എഴുതുന്ന സമയത്ത്, കഥ എഴുതാൻ കാരണമായത് മലയാളത്തിലുള്ളൊരു പണ്ഡിത ശ്രേഷ്ഠനാണ് ഒരു പക്ഷേ ഡോക്ടർ എം കെ സാനു. അദ്ദേഹം എൻ്റെ അടുത്ത്, സാനുമാഷ് എൻ്റെ അടുത്തൊരു കഥ ആവശ്യപ്പെട്ടിരുന്നു ഗ്രന്ഥാലോകം പ്രസിദ്ധീകരണത്തിന് കൊടുക്കാൻ. അങ്ങനെ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാനൊരു ചെറുകഥ എഴുതാൻ, എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ചിരുന്നതും, ഇങ്ങനെ ഒരു കഥയിലേക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നതും. ഡോക്ടർ കൽബുർഗിയുടെ മരണം വല്ലാതെ അലട്ടിയ ഒരു സംഭവമായിരുന്നു. അതിനെക്കുറിച്ച് വായിച്ച് വന്നപ്പോൾ വചനങ്ങളിലേക്ക് പോകുന്നു. വചനങ്ങൾ ഞാൻ നേരത്തെ വായിക്കാനിടയായിട്ടുണ്ട്. വചനങ്ങളുടെ പുസ്തകം ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് വായിക്കുന്നു. പിന്നീട് ഇതൊരു വലിയ ഇന്ത്യൻ സമകാലിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നല്ല ചിത്രം ഇതിലൂടെ നിവരുന്ന ചുരുൾ നിവരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് വരച്ചിടാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ആ കഥ ഉണ്ടാവുന്നത്. പക്ഷേ അതിനുശേഷം ഞാൻ വിചാരിക്കുന്നു ഇത് ബസവണ്ണ പറഞ്ഞ പല വചനങ്ങളും ശ്രീനാരായണ ഗുരു മലയാള ഭാഷയിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. അത് മലയാള കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഗുരുവിൻ്റെ വചനങ്ങൾ, ഗുരുവിൻ്റെ അനുയായികൾ എങ്ങനെയാണ് അട്ടിമറിക്കുന്നതെന്നുള്ളത് മറ്റൊരു ദുരന്തം, അല്ലെങ്കിൽ മറ്റൊരു നമ്മെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ വേവലാതിപ്പെടുത്തേണ്ട മറ്റൊരവസ്ഥ. അപ്പോൾ സാനുമാഷ് തന്നെ എഴുതിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അതിൽ വളരെ രസകരമായൊരു ഭാഗമുണ്ട്. ഗുരു വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്, ഹിന്ദുമതം എന്നൊരു മതമില്ല. പക്ഷേ വാസ്തവത്തിൽ ഇന്ന് ഹിന്ദുമതം എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന മതങ്ങൾ എന്തെല്ലാമാണ് എന്ന് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. സാംഖ്യമതം, ദ്വൈതമതം, അദ്വൈതമതം, വിശിഷ്ടാദ്വൈതമതം, ശൈവമതം, ശാക്തേയമതം,
വൈഷ്ണവ മതം ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വളരെ ഭിന്ന രൂപങ്ങളായ ധാരാളം വിശ്വാസങ്ങളെ ഏകോപിപ്പിച്ചാണ് നാം ഹിന്ദു മതം എന്ന് വിളിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഒരു മതം എല്ലാവർക്കും ഒരു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഒരു മതം എന്ന ഒരു സങ്കല്പത്തിലേക്ക് വന്നുകൂടാ എന്നായിരുന്നു അന്ന് ഗുരുവിന്റെ ഒരു ഒരു പ്രധാന വാദം. ഗുരുവിന്റെ വചനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവര് മാറിപ്പോയി. അവർ ഹിന്ദുമതത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സമുദായ നേതാക്കളെങ്കിലും സമുദായത്തിൻ്റെ സ്വന്തമായി അവർ വെച്ചുകൊണ്ടിരിക്കുന്ന ഗുരു അല്ല, ആരുടേതുമല്ല, ഗുരു എല്ലാവരുടേതുമാണ്. അവരുടേത് മാത്രമായി വെച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിൻ്റെ വചനങ്ങൾ പഠിക്കുന്നില്ല, വായിക്കുന്നില്ല എന്ന് പറയുന്നത് അത്ര രസകരമായൊരു അവസ്ഥയാണ്. ഹിന്ദുമതത്തിൽപ്പെട്ട വിവിധ സമുദായങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിന് കീഴിൽ ഒന്നിക്കണം എന്നാണ് അവർ പറയുന്നത്. അത് ഏതാണ് ഈ ഭൂരിപക്ഷ സമുദായം? ഈ ഭൂരിപക്ഷ മതം ഏതാണ്? ഹിന്ദു മതം ഏതാണ്? ശൈവമതത്തിൻ്റെ പിന്തുടർച്ചക്കാരാണോ? ശാക്തയ മതത്തിൻ്റെ ചിന്ത ശിവനെ ആരാധിക്കുന്നവരാണോ? രാമനെ ആരാധിക്കുന്നവരാണോ? അതൊരു വലിയ ചോദ്യം ചോദിക്കപ്പെടേണ്ടതല്ലേ? അതിനുത്തരം കണ്ടെത്തേണ്ടതല്ലേ? ഗുരുദേവൻ്റെ ഒരു ഒരു അഭിപ്രായ പ്രകടനം വളരെ രസകരമായിരുന്നു. അദ്ദേഹം ഒരു സംവാദത്തിൽ, അത് പക്ഷേ സഹോദരൻ അയ്യപ്പനുമായുള്ളൊരു സംവാദത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, പറയുന്നുണ്ട് ശിവനും രാമനുമൊക്കെ അതത് കാലത്ത് ജീവിച്ചിരുന്ന നാട്ടുപ്രമാണിമാരായിരുന്നു എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷെ കാട്ടിൽ ജീവിച്ചിരിക്കുന്നവർക്കിടയിൽ നല്ല കായബലമുള്ള സൽസ്വഭാവമുള്ള ഒരാളായിരുന്നിരിക്കണം ശിവൻ. പിൽക്കാലത്ത് അദ്ദേഹത്തെ ദൈവമായി ആരാധിച്ചിരുന്നായി. അത്ര ഒബ്ജക്റ്റീവായി, അത്ര ഉൾക്കാഴ്ചയോടെ മതത്തെയും ഇതേ ഗുരുവാണ് ദൈവങ്ങളെയും പോലും കണ്ട, ഇതേ ഗുരുവാണ് ഏറ്റവും വലിയ ശിവ കീർത്തന സങ്കീർത്തനങ്ങളും ലിംഗാഷ്ടകം പോലെയുള്ള രചനകളും മലയാളത്തിന് കേരളത്തിന് സമ്മാനിച്ചതെന്ന് ഓർക്കണം. അത്ര മഹാകവിയായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹം പോലും താൻ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ താൻ വിശ്വസിച്ചിരുന്ന, അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠ പോലും ശിവലിംഗ പ്രതിഷ്ഠയായിരുന്നു. അങ്ങനെ കാണാൻ സാധിച്ചിരുന്ന ഒരു ഒരു തത്വജ്ഞാനി, ഒരു ദാർശനികൻ ജീവിച്ചിരുന്ന ജനിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന ഒരു ഒരു ദേശത്താണ് നാം ഇത്തരം കെടുതുകൾ കാണാൻ, കൊടുമകൾ കാണാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വിചിത്രം. അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരിലും അനുഗാമികളായിട്ട് നടക്കുന്നവരിലും ഒക്കെ അവരാരും ഗുരുവിനെ വായിച്ചിട്ടില്ല. ഇത് തന്നെ എല്ലാ മതങ്ങൾക്കും ബാധകം. ഇപ്പോഴത്തെ നേതാക്കൾ പറയുന്നത് കേട്ട് പുറകെ പോകുന്ന ആളുകളിൽ ഇപ്പോൾ പക്ഷേ ഗുരുദേവനെ ഒരു ദൈവമായിട്ട് കാണുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചേർന്ന് അതൊരു മതം പോലെ നടക്കേണ്ടതാണ് എന്ന് കരുതുകയും ചെയ്യുന്നവരുണ്ടാവാം. അവരോട് എന്ത് പറയാനുണ്ട്? ഇത്രയും ആ കാര്യങ്ങൾ അന്വേഷിച്ച ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് വായിച്ച് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അദ്ദേഹം വളരെ വ്യക്തമായി മതപരിവർത്തനത്തെക്കുറിച്ച് വരെ പറയുന്നുണ്ട്. ഇത് വായിക്കുന്ന ഒരു ഗുരുദേവൻ്റെ ഒരു അനുയായിക്ക് എങ്ങനെയാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും വേറിട്ട് കാണാൻ സാധിക്കുക? എങ്ങനെയാണ് എൻ്റെ അയൽവക്കക്കാരന് കൂടുതൽ കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പരാതിപ്പെടാൻ സാധിക്കുക? ഇത്രയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പണ്ടൊരിക്കൽ വേറൊരു അവസരത്തിൽ വിഷമിച്ചിട്ടുണ്ട്, ഈഴത്തത്തിന് അതീതനായി ഈഴവൻ ചിന്തിക്കുന്ന ഏതെങ്കിലും കാലം വരുമോ? ഈഴത്തം എന്ന് പറഞ്ഞ ജാതി ഉണ്ടാകുമായിരിക്കുമല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നാണ് വായിച്ചിട്ടുള്ളത്. ആ വാക്കുകൾക്ക് വേറൊരു തരത്തിൽ നെഗറ്റീവായിട്ടുള്ള തരത്തിൽ ചരിത്രം തിരിച്ചടിക്കുന്നു എന്നും അത് അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ളവർ തന്നെ അതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതും വളരെ വേദനിപ്പിക്കുന്നതാണ്. ഞാനൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ എതിർക്കുകയല്ല ഞാൻ പറയുന്നത്, പക്ഷേ എല്ലാവരെയും വഴി നടത്താൻ പറ്റുന്ന വാക്കുകളായിരുന്നു ഗുരുദേവ ദർശനങ്ങൾ. എല്ലാ മതങ്ങൾക്കും അന്യൻ്റെ ഇടം അപഹരിക്കരുതെന്നും അന്യൻ്റെ സ്ഥാനത്തെ ബഹുമാനിക്കണമെന്നുള്ള വലിയൊരു പാഠമാണ് ആ ഗുരുദേവ ദർശനങ്ങളിലുടനീളമുള്ളത്. അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഴുവൻ തത്വചിന്തകനായി ഏറ്റവും വലിയ ഫിലോസഫറായി സ്വീകരിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ ആരെങ്കിലും ചിലർ രൂപക്കൂടുകളിൽ ഒതുക്കി നിർത്തുന്ന ഒരു വലിയ ദുരന്തമായ ഒരു കാഴ്ച. അവസാനമായി ഈ കഥയിലേക്ക് തിരിച്ചു വന്നാൽ, ഈ കഥയിലെ ആദ്യത്തെ കേന്ദ്ര കഥാപാത്രം ഭഗവാൻ മരിക്കുകയാണ്, കൊല്ലപ്പെടുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ ഭഗവാനായിട്ട് ആദ്യം അദ്ദേഹത്തെ വധിക്കാൻ നിയുക്തനായ അമര രണ്ടാമത്തെ ഭഗവാനായി അവരോധിക്കപ്പെട്ട രീതിയിൽ പെരുമാറുന്നു. ഒപ്പം തന്നെ ആ ഭഗവാനും രണ്ടാമത്തെ ഭഗവാൻ ഉച്ചയുടെ കാലച്ചയ്ക്ക് കാതോർത്തിരിക്കുന്ന ഒരവസ്ഥയിൽ ധീരമായ ഗുരുവിൻ്റെ വചനങ്ങൾ തന്നെ ഉരുവിട്ടുകൊണ്ട് മരണത്തിന്, ഇച്ഛാമരണത്തിന് അല്ലെങ്കിൽ രക്തസാക്ഷിത്വത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കഥ നിൽക്കുന്നത്. ഈ നിലപാടെടുക്കുന്ന എല്ലാവരെയും കൊലവാളുകളും രക്തസാക്ഷിത്വവും കാത്തു നിൽക്കുന്നുവെന്നാണോ മീര കരുതുന്നത്? കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭയപ്പെടാനില്ല, കാരണം ആ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കും. അത് അറിവിന് വേണ്ടി, കൂടുതൽ മെച്ചപ്പെട്ടൊരു ലോകത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായവരുടെ ലോകമാണ്. ഭഗവാൻ മരിക്കുന്നില്ല,
ഭഗവാൻ ഒരിക്കലും മരിക്കുന്നില്ല, ഭഗവാൻ എന്ന പ്രതീകം ഒരിക്കലും മരിക്കുന്നില്ല. അതുതന്നെയാണ് ഞാൻ കഥയിലൂടെ ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ചത്. രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ലേ എന്ന് അമരയ്ക്ക് അറിയണമെന്നുണ്ടായിരുന്നു. പ്രൊഫസർ ചിരിച്ചു. വാൽമീകി രാമായണത്തിലൂടെയാണ് നമ്മൾ രാമനെ അറിയുന്നത്. പക്ഷേ അതിൽ പറയുന്ന രാമൻ മനുഷ്യനാണ്. ആ രാമനിൽ നിന്ന് മനുഷ്യർ സൃഷ്ടിച്ചെടുത്ത ഒരു ദൈവമാണ് ഇപ്പോഴുള്ളത്. തനിച്ചു മാത്രം അനുഭവിക്കാൻ സാധിക്കുന്ന ചിലതുണ്ട് ജീവിതത്തിൽ. വിശപ്പ്, പ്രണയം, രതി, മരണം, അതൊന്നും മറ്റൊരാൾക്ക് പങ്കിടാൻ സാധിക്കുകയില്ല. നിന്റെ വിശപ്പ് നിന്റേത് മാത്രമാണ്. ഈശ്വരനും അങ്ങനെ തന്നെ. ഈശ്വരൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ തനിച്ച് തന്നെ അറിയണം. വളരെയധികം സന്തോഷം.